ഹായ് ഡിയർ, സ്വർവപ്രാവശ്യം കൂടെ എല്ലാവർക്കും നമ്മുടെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ ബേസിക്സ് കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായിട്ട് പഠിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പ്രപ്പോസിഷനുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വരെ ഏകദേശം നമ്മൾ 10 എപ്പിസോഡുകൾ പ്രപ്പോസിഷൻ്റെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു ക്ലാസ് കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവരെല്ലാവരും ഈ വീഡിയോകൾ കാണുക, ഇതിനെ ലിങ്ക് ചെയ്തായിരിക്കും അടുത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ, എഴുതാൻ, അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കാനൊക്കെ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ അത് സാധ്യമാകണമെങ്കിൽ നമ്മുടെ പ്രൊപ്പോസിഷൻസ് അല്ലെങ്കിൽ ബേസിക്സ് ഓഫ് ഇംഗ്ലീഷ് ഷുഡ് ബി ലേൺഡ്. ഇഫ് യു ആർ വില്ലിംഗ് ടു ജോയിൻ വിത്ത് എസ് ആൻഡ് ഇഫ് യു ഫോളോയിങ് എസ് ഷുവർലി യു വിൽ ബി ഗെറ്റിംഗ് എ ഗുഡ് ട്രാക്ക് ഇൻ ഇംഗ്ലീഷ് ആൻഡ് യു വിൽ ബി സ്പീക്കിംഗ് ഗുഡ് ഇംഗ്ലീഷ്. അപ്പം നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം, നന്നായിട്ട് ഇംഗ്ലീഷ് പറയാനൊക്കെ ആയിട്ട് ഏറ്റവും നന്നായിട്ട് ബേസിക്സ് അറിഞ്ഞിരിക്കുക. അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു ക്ലാസ് തീർച്ചയായിട്ടും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. നിങ്ങളത് നന്നായിട്ട് കണ്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. പിന്നെ നമ്മൾ ഏറ്റവും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വിത്തൗട്ട് പ്രാക്ടീസ് വി കനോട്ട് സ്പീക്ക് എനി ലാംഗ്വേജ്. എവിടെയായാലും എപ്പോഴായാലും വി ഷുഡ് പ്രാക്ടീസ് എനി ലാംഗ്വേജ് ടു സ്പീക്ക് വെൽ. നന്നായിട്ട് സംസാരിക്കാൻ ഏതൊരു ലാംഗ്വേജും നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ നന്നായിട്ടത് പ്രാക്ടീസ് ചെയ്തേ പറ്റത്തുള്ളൂ. കുറേയേറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്കത് പറയാൻ പറ്റിയെന്നിരിക്കത്തില്ല. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് അതിനുള്ള പേടിയും അല്ലെങ്കിൽ അതിനുള്ള മടിയൊക്കെ മാറിയെങ്കിൽ മാത്രമേ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ആദ്യമായി പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ പറഞ്ഞാൽ തെറ്റിപ്പോകുമോ, എന്നെ കേൾക്കുന്നയാൾ എങ്ങനെയത് മനസ്സിലാക്കും, അയാൾക്ക് ഞാൻ പറയുന്ന അതേ അർത്ഥത്തിൽ തന്നെ അത് മനസ്സിലാകുമോ എന്നൊക്കെയുള്ള പല ഡൗട്ടുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ ഒന്നും ആവശ്യമില്ല. തെറ്റിപ്പോയാലും നമ്മൾ പറയുക, പറഞ്ഞ് പറഞ്ഞ് കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് സംസാരിക്കുക. മെനി ടൈംസ് വി വിൽ ഫോൾ വൈൽ വി ടോഡിൽ, ആഫ്റ്റർ ദാറ്റ് ഓൺലി വി ക്യാൻ സ്റ്റാൻഡ് അപ്പ് ആൻഡ് വാക്ക്. അതുകൊണ്ട് നന്നായിട്ട്, ഏറ്റവും നന്നായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ഒരു പ്രപ്പോസിഷനാണ് ടില്ല്. ടില്ല് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വരെ, അല്ലെങ്കിൽ ഇത് വരെ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ വരെ എന്നുള്ളൊരു അർത്ഥമാണ്. വരെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുന്നത് വരെ, അല്ല തീരുന്നത് വരെ, കഴിയുന്നത് വരെ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അങ്ങനെയുള്ള വരെ എന്നുള്ളൊരു അർത്ഥത്തിലാണ്. അപ്പം ടില്ലിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ദ ഷോപ്പ് ഈസ് ദ ടിൽ 6 o'clock. 6 മണി വരെ അവിടെ കട കാണും എന്ന് പറഞ്ഞാൽ 6 മണി കഴിഞ്ഞേ കട അടയ്ക്കത്തുള്ളൂ. അപ്പോൾ 6 മണി വരെ, ആ ഒരു പ്രത്യേക സമയം വരെ അവിടെ കട കാണും. അപ്പോൾ എപ്പോഴാണ് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് നമ്മൾ പറഞ്ഞില്ല, എൻഡിങ്ങിന് മുമ്പുള്ളൊരു കാര്യം അല്ലെങ്കിൽ എൻഡിങ്ങിനുള്ള ഒരു സമയത്തെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ടില്ലെന്ന് പറഞ്ഞാൽ വരെ എന്നുള്ള അർത്ഥമാണ്. അടുത്തത് അവോയ്ഡ് ഹിയർ ടിൽ ഹി കംസ്. അവൻ വരുന്നത് വരെ നീ ഇവിടെ വെയിറ്റ് ചെയ്യുക. അവൻ എവിടെയോ പോയിരിക്കുകയാണ്, ഹി വിൽ കം സൂൺ. ടിൽ ദാറ്റ് ടൈം ഐ ഹാവ് ടു വെയിറ്റ്, അല്ലെങ്കിൽ വി ഹാവ് ടു വെയിറ്റ് ഫോർ ദം. അവൻ വരുന്നത് വരെ നമ്മൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അടുത്തത് ഐ വിൽ ബി ബിസി ടിൽ ഐ കംപ്ലീറ്റ് ദിസ് ജോബ്. ഈ ജോലി കഴിയുന്നത് വരെ, അല്ലെങ്കിൽ ഈ ജോലി ചെയ്ത് തീരുന്നത് വരെ ഞാൻ ബിസി ആയിരിക്കും. അപ്പോൾ കഴിയുന്നത് വരെ, അപ്പോൾ ആ ജോലി തീരുന്നത് വരെ ബിസിയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ആഫ്റ്റർ ദാറ്റ് ജോബ് ഐ എം നോട്ട് ബിസി. അടുത്തത് ഷീ വിൽ നോട്ട് അറ്റൻഡ് ദ കോൾ ടിൽ ഷീ റീച്ചസ്. അവൾ ഇവിടെ എത്തുന്നത് വരെ, അല്ലെങ്കിൽ അവൾ എത്തിച്ചേരുന്നത് വരെ അവൾ കോൾ അറ്റൻഡ് ചെയ്യത്തില്ല. നമ്മൾ എത്ര പ്രാവശ്യം വിളിച്ചാലും ഷീ വിൽ നോട്ട് അറ്റൻഡ് ദ കോൾ ബിക്കോസ് ഷീ ഈസ് ട്രാവലിംഗ്. അപ്പം ഷീ വിൽ നോട്ട് അറ്റൻഡ് ദ കോൾ ടിൽ ഷീ റീച്ചസ്. അവൾ വരുന്നത് വരെ, അല്ലെങ്കിൽ അവൾ എത്തിച്ചേരുന്നത് വരെ അവൾ കോള് അറ്റൻഡ് ചെയ്യുകയില്ല. അടുത്തത് വി വിൽ വെയിറ്റ് ഹിയർ ടിൽ ദ റെയിൻ സ്റ്റോപ്സ്. അപ്പം മഴ നിൽക്കുന്നത് വരെ നമുക്ക് ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ മഴ പോകുന്നത് വരെ, മഴ കഴിയുന്നത് വരെ നമ്മൾക്കിവിടെ വെയിറ്റ് ചെയ്യാം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ടില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ചെയ്ത് കഴിയുന്നത് വരെ, അല്ലെങ്കിൽ അതിൻ്റെ എൻഡ് വരെ എന്നുള്ള ഒരർത്ഥത്തിലാണ്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു പ്രപ്പോസിഷനാണ് ടില്ല്. ടില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വരെ എന്നാണ്. അപ്പോൾ ഞാൻ പറയുകയാണ്, യു വെയിറ്റ് ടിൽ ഐ കംപ്ലീറ്റ് മൈ ക്ലാസ്, അല്ലെങ്കിൽ യു വാച്ച് ഓൾ ദീസ് വീഡിയോസ് ടിൽ ഇറ്റ്സ് എൻഡ് എന്ന് പറഞ്ഞാൽ ഞാനിത് അവസാനിപ്പിക്കുന്നത് വരെ നിങ്ങളിത് കാണുക എന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ തന്നെ അർത്ഥം വരുന്ന ഒന്ന് രണ്ട് വാക്കുകൾ കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു വാക്കാണ് അണ്ടിൽ. അണ്ടിൽ എന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം വരെ, അല്ലെങ്കിൽ അതുവരെ എന്നുള്ളൊരർത്ഥമാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ അത് പറഞ്ഞായിരുന്നു, ടില്ലിനും വരെ എന്നൊരർത്ഥമാണ് വരുന്നതെന്ന്. അപ്പോൾ അണ്ടിൽ എന്ന് പറഞ്ഞാൽ വരെ, അല്ലെങ്കിൽ അതുവരെ എന്നുള്ളൊരർത്ഥത്തിലാണ്.
രണ്ടും ഒരേ മീനിങ്ങിൽ തന്നെ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി നമ്മൾ രണ്ടായിട്ട് പറയുന്നു. അപ്പം വി പ്ലേഡ് ക്രിക്കറ്റ് അൻ്റിൽ ഈവനിങ്. ഞങ്ങൾ ഈവനിങ് ആകുന്നത് വരെ ക്രിക്കറ്റ് കളിച്ചു. ഞങ്ങൾ ഈവനിങ് ആകുന്നത് വരെ അല്ലെങ്കിൽ ഈവനിങ് വരെ ക്രിക്കറ്റ് കളിച്ചു. അടുത്തത് നോവൽ ലെഫ്റ്റ് ദ ക്ലാസ് അൻ്റിൽ ടീച്ചർ സ്റ്റോപ്ഡ്. ടീച്ചർ ക്ലാസ് നിർത്തുന്നത് വരെ ആരും ക്ലാസ്സിൽ നിന്ന് പുറത്ത് പോയില്ല. ടീച്ചർ ക്ലാസ് നിർത്തുന്നത് വരെ അൺടിൽ ടീച്ചർ സ്റ്റോപ്ഡ്. അപ്പോൾ നമ്മളിവിടെ ടില്ലും അണ്ടിലും ഒക്കെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം നമ്മളിവിടെ പറഞ്ഞ പ്രപ്പോസിഷൻ ആയിട്ടാണ്. പക്ഷേ എൻ്റെ യൂസേജ് വരുന്ന പല രീതിയിലാണ്. ഇപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്കതൊരു കൺജങ്ഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം നമ്മളിവിടെ പറയുന്നുണ്ടെങ്കിലും ഞാൻ എടുത്തതൊന്നും പറയുന്നില്ല, കാരണം നമ്മൾ കൺജങ്ഷൻസ് വേറെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അന്നേരം നമുക്കത് അവിടെ പറയാം. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടായിരുന്നു പറഞ്ഞു പോന്നിരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രപ്പോസിഷൻ ആയിട്ട് തന്നെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അത് മനസ്സിലാകും. നമ്മളിവിടെ അണ്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് വരെ എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് വേർഡ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺജങ്ഷൻസ് അല്ലെങ്കിൽ രണ്ട് സെൻറ്റൻസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺജങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അടുത്തത് വി കാൻ്റ് വെയിറ്റ് അണ്ടിൽ ഹി കംസ്. അവൻ വരുന്നത് വരെ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുകയില്ല. അവൻ വരുന്നത് വരെ അണ്ടിൽ ഹി കംസ് വി കനോട്ട് വെയിറ്റ് ഫോർ ഹിം. അവൻ വരുന്നത് എപ്പോഴാണോ അത്ര നേരമൊന്നും ഞങ്ങൾക്ക് നോക്കി നിൽക്കാൻ പറ്റുകയില്ല. ഐ വോണ്ട് ജോയിൻ അണ്ടിൽ ദീസ് ഗെയിംസ് ഫിനിഷ്. ഈ ഗെയിമുകൾ അവസാനിക്കുന്നത് വരെ അല്ലെങ്കിൽ ഈ ഗെയിമുകൾ തീരുന്നത് വരെ ഞാൻ ജോയിൻ ചെയ്യുന്നില്ല. അതുവരെ അല്ലെങ്കിൽ ഈ ഗെയിം തീരുന്നത് വരെ ഞാൻ അതിനൊന്നും ജോയിൻ ചെയ്യുന്നില്ല. അടുത്തത് ഷി വെയ്റ്റഡ് അണ്ടിൽ ഐ കോൾ ഹർ. ഞാൻ അവളെ വിളിക്കുന്നത് വരെ എപ്പോഴാണോ ഞാൻ വിളിച്ചത് ആ സമയം വരെ അവൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ അണ്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രപ്പോസിഷനായിട്ടാണ് നമ്മൾ പറഞ്ഞത്. ചില സാഹചര്യങ്ങളിൽ നമ്മളതിനെ കൺജങ്ഷനായിട്ടും യൂസ് ചെയ്യാറുണ്ട്. ടില്ലും അതുപോലെ തന്നെയാണ്, പ്രപ്പോസിഷനാണ്. ചില സാഹചര്യങ്ങളിൽ കൺജങ്ഷൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് കൺജങ്ഷൻസ് എന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യത്തെ എപ്പിസോഡുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ക്ലാസ് കേൾക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മുമ്പുള്ള ക്ലാസ്സുകൾ കാണുക. ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇൻഫോർമേഷൻ നമ്മൾ അതിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഇംഗ്ലീഷ് പഠിക്കാൻ ട്രൈ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓരോ ക്ലാസ്സുകളും കൃത്യമായിട്ട് ഒന്നിലധികം പ്രാവശ്യം കാണുക. ഒരു പ്രാവശ്യം കാണുന്നു അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങളതിൻ്റെ എക്സാമ്പിൾസ് വായിക്കുന്നു എന്നുള്ളത് കൊണ്ടൊന്നും നമുക്ക് ഇംഗ്ലീഷ് അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം ഇത് വേറൊരു ലാംഗ്വേജാണ്, നമ്മുടെ മദർ ടങ് അല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് വളരെ കുറച്ച്, നമ്മളിവിടെ എല്ലാ ദിവസവും ഒരു ദിവസം 15 അല്ലെങ്കിൽ 20 മിനിറ്റ് കൂടുതൽ നമ്മൾ ഒരു ക്ലാസ്സുകളും എടുക്കാറില്ല. അപ്പം നിങ്ങൾ അത്രയും സമയം ഇംഗ്ലീഷിന് വേണ്ടി മാറ്റി വെച്ചാൽ, ഒരു ദിവസം നിങ്ങളുടെ ഒരു അരമണിക്കൂർ ഇംഗ്ലീഷിന് വേണ്ടി മാറ്റി വെച്ചാൽ ഏകദേശം ഒരു 50 അല്ലെങ്കിൽ ഒരു 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ തുടങ്ങുവാൻ പറ്റും. ഈ ക്ലാസ്സുകൾ നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പ് ഏറ്റവും ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും നിങ്ങൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെന്ന്. സോ വാച്ച് ഇറ്റ് കണ്ടിന്യൂസ്ലി. നമ്മൾ ടില്ലും അണ്ടിലും പഠിച്ചതുപോലെ തന്നെ മറ്റൊരു വാക്കാണ് അപ്റ്റു. അപ്റ്റുവിൻ്റെ അർത്ഥം ഇതുവരെ അല്ലെങ്കിൽ അതുവരെ എന്നുള്ളൊരു അർത്ഥം തന്നെയാണ്. അപ്പോൾ ഇത് ഒരു കാര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എൻഡ് കാണിക്കുക, അല്ലെങ്കിൽ ഇത് വരെ എന്നുള്ള ഒരു അർത്ഥത്തിൽ തന്നെയാണ്. ഏതൊരു അർത്ഥത്തിലാണോ മറ്റ് രണ്ട് പ്രപ്പോസിഷനുകൾ ഉപയോഗിച്ച് അതേ അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ നമ്മൾ അപ് ടു ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് അലൗഡ് അപ് ടു 50 പീപ്പിൾ ഓൺ എ ബസ്. 50 പേരെയാണ് അല്ലെങ്കിൽ 50 ആളുകളെയാണ് ഒരു ബസ്സിൽ കയറ്റാൻ അലൗഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരു ബസ്സിൽ 50 ആൾക്കാരെ വരെയേ കയറ്റാൻ പറ്റുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ 50 മുകളിൽ പറ്റത്തില്ല, 50 വരെ പറ്റും എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ 50 ആളുകളെയേ ഒരു ബസ്സിൽ കയറ്റാൻ പറ്റുകയുള്ളൂ. അടുത്തത് വി ക്യാൻ ടീച്ച് ഹിം അപ് ടു ഹിസ് ഡിഗ്രി കോഴ്സ്. അവൻ്റെ ഡിഗ്രി വരെ, അവൻ ഡിഗ്രി എത്തുന്നത് വരെ നമുക്ക് അവനെ പഠിപ്പിക്കാം. പക്ഷേ അത് കഴിഞ്ഞാൽ നമുക്ക് പറ്റുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഡിഗ്രി എത്തുന്നത് വരെ നമുക്ക് അവനെ പഠിപ്പിക്കാം. അപ്പം ഡിഗ്രി ആകുന്ന ആ ഒരു സമയം വരെ. അടുത്തത് ഐ ഹാഡ് നോട്ട് തോട്ട് എബൌട്ട് ഇറ്റ് അപ് ടു യെസ്റ്റർഡേ നൈറ്റ്. ഞാൻ ഇന്നലെ രാത്രി ആകുന്നത് വരെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അടുത്തത് ഇറ്റ് ഈസ് അപ് ടു ദ ഓണർ ടു ടേക്ക് എ ഫൈനൽ ഡിസിഷൻ. അപ്പോൾ ഇവിടെ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ എന്തോ ഒരു ഉത്തരവാദിത്വം ഒരാളുടെ മേലെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്വം ഉള്ള ആളെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ അപ് ടു ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് അപ് ടു ദ ഓണർ ടു ടേക്ക് എ ഫൈനൽ ഡിസിഷൻ.
ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് ഓണറിനെ സംബന്ധിച്ച കാര്യമാണ്, അല്ലെങ്കിൽ ഓണറാണ് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത്. അത് ഓണറിനെ പറ്റത്തുള്ളൂ, അതായത് ഓണറിൽ വരെ അല്ലെങ്കിൽ ഓണർ എന്ന ആളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനാണ് നമ്മളിവിടെ അപ് ടു എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്, അപ്പോൾ ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കാൻ വേണ്ടി. അടുത്തത്, ഐ എം ഷുവർ ദാറ്റ് ഹീസ് അപ് ടു സംതിങ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഹീസ് അപ് ടു സംതിങ്, ഇതിൻ്റെ അർത്ഥം എന്തോ സീക്രട്ടായ അല്ലെങ്കിൽ ഇല്ലീഗലായ വേറെ ഒരാളോട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള എന്തോ ഒരു കാര്യം അവനിലുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം അവനുള്ളത് കൊണ്ടാണ് അവൻ നമ്മളിൽ നിന്ന് മാറിയൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മളൊരു സംശയം പറയുകയാണ്, ഐ എം ഷുവർ ദാറ്റ് ഹീസ് അപ് ടു സംതിങ്, അവനെന്തോ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ് അവനെന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് അവൻ ഒന്നും പറയാതെ അല്ലെങ്കിൽ അവൻ മാറി മാറി നടക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ഷുവർ ദാറ്റ് ഹീസ് അപ് ടു സംതിങ്, അവനെന്തോ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അപ് ടുവിനെ നമ്മൾ ഉപയോഗിക്കുന്നത് ടിൽ എന്ന ആ ഒരു മീനിങ്ങിൽ തന്നെയാണ്. അപ്പോൾ ഈ വാക്കുകളൊക്കെ നമ്മൾ പറഞ്ഞു കൺജങ്ഷനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നെങ്കിൽ എളുപ്പത്തിൽ നമുക്കിത് മനസ്സിലാക്കാനും കുറച്ചുകൂടെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഇംഗ്ലീഷിൻ്റെ അല്ലെങ്കിൽ ഇംഗ്ലീഷിനെ ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൻ്റെ ആവശ്യകത എത്രമാത്രം വലുതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങളിത് കാണുക, മനസ്സിലാക്കുക, ഇത് നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളിത് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഇതുപോലെയുള്ള നല്ല നല്ല ക്ലാസ്സുകൾ ചെയ്യുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ അറിയുവാനും നിങ്ങൾക്ക് പഠിക്കുവാനൊക്കെ ആയിട്ട് ഏറ്റവും സഹായകമായിരിക്കും. അപ്പം ഇനി നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ അടുത്തൊരു പ്രപ്പോസിഷനുമായിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.